കൊല്ലത്ത് വന്നടോ ദാസാ, കൊല്ലത്ത് വന്ന് എന്നെ കാറിലിരുത്തിയിട്ട് ഇവിടുത്തെ കൊല്ലം എസ് ബി ഐ സ്റ്റേറ്റ് ബാങ്ക് അതിൻ്റെ വാതിക്ക് കാറിൽ ഞാൻ ഇരിപ്പുണ്ട്. എന്നിട്ട് ബോബനകത്തേക്ക് പോയിരിക്കുക. ബോബൻ പണ്ട് ഇവിടെ ഒരു സ്പിന്നിങ് മില്ല് പോലത്തെ ഒരു മില്ലുണ്ടായിരുന്നില്ല, മില്ലിൻ്റെ പേര് കുണ്ടറയിലെ കണ്ട, അവിടെ ജോലി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ PF എന്തോ വന്നേന്തോ. അങ്ങനെ ഞാനിവിടെ ഏകയായി തനിച്ചിരിക്കുന്നു. വണ്ടിക്കാരനും ഇറങ്ങിപ്പോയി, ഞാൻ ഒറ്റക്കിരിക്കുക. ദാസ, നമുക്കൊരു പഴയ കഥയിലേക്ക് പോയാലോ? ചിരിച്ച് ചിരിച്ച് നമുക്കൊരു, പണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ എൻ്റെ അമ്മ, എനിക്ക് അമ്മയും അച്ഛനൊക്കെ സെപ്പറേറ്റ് പോയി. എന്നിട്ട് എനിക്ക് ഏകദേശം ഒരു 5 വയസ്സ് 6 വയസ്സൊക്കെ ഉള്ളപ്പോഴാണ് അങ്ങനെ അമ്മ മറ്റപ്പോൾ അമ്മ വേറെ പോയത്. അമ്മമ്മയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമായിരുന്നു. കല്യാണം കഴിക്കാത്ത ഒരാളെ അമ്മയ്ക്ക് കിട്ടി. അമ്മ ലൈനടിച്ച് ഇറങ്ങിപ്പോയി. അമ്മ പണമൊന്നും നോക്കിയില്ല, ആളുടെ സൗന്ദര്യമൊന്നും നോക്കിയില്ല. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരാളോട് അമ്മ ടാപ്പ് എന്നിറങ്ങി. അതെന്താണെന്നറിയാം, അമ്മയുടെ വീട്ടിലാണെങ്കിൽ അന്ന് വരെ സ്ത്രീധനമൊക്കെ കൊടുക്കേണ്ടതുകൊണ്ട് അമ്മയുടെ അനിയത്തിമാരിങ്ങനെ അടിഞ്ഞ് 3-4 എണ്ണം വീട്ടിൽ നിൽപ്പുണ്ട്. അപ്പോൾ അമ്മ ഇങ്ങനെ കല്യാണം കഴിച്ച് വിട്ടിട്ട് ഒരു കുഞ്ഞുമായിട്ട് നിൽക്കുകയാണ് ഭർത്താവിനെ ഉപേക്ഷിച്ച്. അപ്പോൾ അമ്മ എനിക്ക് തോന്നുന്നു അമ്മയുടെ വീട്ടുകാരിടയ്ക്ക് എടുത്തിട്ട് ഷൗട്ട് ചെയ്യുമെന്ന് തോന്നുന്നുണ്ട്. എൻ്റെ ഒരു ഇതിൽ പറയുവാണ്, എനിക്കാണെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് 2 ആങ്ങളമാര്, അതിൽ ഒരാളിങ്ങനെ സെപ്പറേറ്റ് ഒറ്റയ്ക്ക് താമസിക്കുക, ഒരാൾ കുടുംബത്തുണ്ട്. ആ മാമന് ഞാനൊരു പേരിടാം, ഹിറ്റ്ലർ. പെങ്ങാമ്മമാർക്ക് അങ്ങോട്ട് നോക്കാൻ പയ്യ, ഇങ്ങോട്ട് നോക്കാൻ പയ്യ, മുട്ടരടി കൊടുക്കും. മാമന് ഓടിച്ചിട്ട് അടിക്കുമായിരുന്നു, അങ്ങനത്തെ സാധനമായിരുന്നു ഹിറ്റ്ലർ മാമൻ. എൻ്റെ ഹിറ്റ്ലർ മാമൻ്റെ കൂടെ ഞാനൊരു വീഡിയോയിൽ ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ട്. ഒരു വടി ഒരു ഒന്നുകൂടിയൊക്കെ പിടിച്ച് നിൽക്കുന്ന കണ്ടല്ലേ പുള്ളിക്കാരൻ. ഇപ്പോൾ അതാണ് സ്ട്രോങ് എങ്കിൽ പുള്ളിയുടെ നല്ല പ്രായത്തിൽ എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്ക്. നല്ല സ്മാർട്ടായൊരു മനുഷ്യൻ പുള്ളിക്കാരനാണ്. ഞങ്ങൾ പേടിയുണ്ടായിരുന്നു. ഇപ്പം പുള്ളി വേറെ പാവമാണ്, നല്ല പ്രായത്തിലൊന്നും ഒരു പാവമല്ല, ഒരു ഗർജിക്കുന്ന സിംഹമായിരുന്നു. അങ്ങനെ ഈ പെങ്ങാമാരുടെ പുറകെ മാമൻ ഇങ്ങനെ മൈക്രോസ്കോപ്പും വെച്ച് നടക്കുന്നൊരു സമയത്ത് എൻ്റെ അമ്മ പൊക്കളഞ്ഞത്. എൻ്റെ അമ്മേനെ 7 വർഷത്തോളം എൻ്റെ അമ്മയുടെ വീട്ടിൽ കയറ്റില്ല. എൻ്റെ ഓർമ്മയിൽ ഒരു 7-8 വർഷത്തോളം വീട്ടിൽ കയറ്റിയിട്ടില്ല. പിന്നെ മാമനെ കാണാൻ ഓടിക്കും, അതുകൊണ്ട് അമ്മേനെ പറമ്പിൻ്റെ ഏരിയയിൽ കയറ്റത്തില്ല. അമ്മയുടെ വീട്ടുകാർ ഒരുവിധം എൻ്റെ നാട്ടിൽ ഇന്നും അത്യാവശ്യം നല്ല സാമ്പത്തിയോടുകൂടി ജീവിക്കുന്ന ഒരു നല്ലൊരു തറവാട വീടാണ്. അങ്ങനെ അപ്പോൾ അമ്മ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ അമ്മയുടെ അനിയത്തിമാർ പടപടപടപടയെന്ന് കെട്ടിച്ചു വിട്ട് കേട്ടോ എല്ലാവരെയും. അപ്പോൾ അതുകൊണ്ട് അമ്മ ഇങ്ങനെ ഒരു ഒരു ചെറിയ പോലെ ഒരു ഒരു വരമ്പ് പോലത്തെ ഒരു സ്ഥലത്ത് അമ്മ ഒരു ചെറിയ ഷെഡും വെച്ച് അമ്മ താമസിക്കുക. അന്ന് ഞാൻ അമ്മയുടെ വീട്ടിൽ നിൽക്കുക. അപ്പോൾ എനിക്ക് സ്കൂളിലൊക്കെ പോകണമെങ്കിൽ ഞാൻ അമ്മയുടെ വീടിൻ്റെ വാതിക്കൽ കൂടെ പോകുന്നത്. അപ്പോൾ അമ്മയുടെ ഗതികേടും കഷ്ടപ്പാടും ഞാൻ കണ്ടു കാണുകയാണ്. പിന്നെ അമ്മ ഇത്ര നല്ലൊരു സ്ഥലത്തു നിന്ന് പോയി സെപ്പറേറ്റ് താമസിക്കുമ്പോൾ അച്ഛനുമായിട്ട് അമ്മ അവിടെ താമസിക്കുമ്പോൾ സെക്കൻഡ് ആയത് അതിലൊരു മോനുള്ളതാണ് എൻ്റെ ആങ്ങളയെന്ന് ഞാൻ പറയുന്നത്. അച്ഛനും വേറെ പോയി, അതിലും 3 പേരുണ്ട്, 2 പെണ്ണുപേരാണ്. ഞാൻ അവരുടെ ഒക്കെ നല്ല സിങ്കായിട്ടാണ് പോകുന്നത്. അവിടെയാണ് എൻ്റെ വിജയം. ആ സഹോദരങ്ങളുമായിട്ട് ഈ ഇവനുമായിട്ടും എല്ലാം നല്ല സെറ്റിലായി. ഇവനോട് ഇച്ചിരി കൂടുതൽ എൻ്റെ അമ്മയുടെ വയറ്റിൽ ജനിച്ച് ഞാൻ ഒരുമിച്ച് എന്നും കാണുന്ന ഇവനെ ആയതുകൊണ്ട് ഇവൻ എൻ്റെ കൂടെ എനിക്ക് അനിയൻ കൂടുതൽ സ്നേഹം ഇവനോടാണ്. അതും പറയണമല്ലോ, അവന്മാർ ഡിസ്റ്റൻസിൽ കിടക്കുന്ന ദൂരെ കിടക്കുന്നതുകൊണ്ട് അവർ അതായത് അവരെ കണ്ടാൽ ഞങ്ങൾ നല്ല സ്നേഹത്തിൽ. ആ അതിൽ ഒരാളുടെ ആങ്ങളയുടെ മോടെ കല്യാണം 9-ാം തീയതി കോമഡി കേട്ടോണേ. എന്നിട്ട് ഞാനെന്തല്ലേ വീട്ടിൽ തേങ്ങ ഇടുക, അമ്മയുടെ വീട്ടിൽ നിറച്ച് കുറേ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ തേങ്ങ ഇടുമ്പോൾ ഇങ്ങനെ തേങ്ങ മല പോലെ കൂട്ടിക്കൂട്ടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ തേങ്ങ ഇടുന്നൊരു സംഭവം, അപ്പോൾ മാമൻ രാവിലെ തന്നെ ഞങ്ങളെ മാമൻ്റെ 3 മക്കളും ഉണ്ട്, ഞാനും ഉണ്ട്. തൊട്ടടുത്ത് തന്നെ ഏറ്റവും അമ്മയുടെ അനിയത്തിയും താമസിക്കുന്നുണ്ട്. ഞങ്ങളെ തേങ്ങ വെറുക്കാനായിട്ട് ഞങ്ങളെയാണ് നിർത്തുന്നത്. പുറത്തുനിന്ന് പൈസ കൊടുത്ത് മാമൻ ആരെയും നിർത്തത്തില്ല അന്നത്തെ കാലത്ത്. അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് തേങ്ങയൊന്നും മേടിച്ച് അന്ന് വില കൊടുത്ത് മേടിച്ച് അരയ്ക്കാൻ നിവർത്തിലെത്തുന്നത് ഞങ്ങൾ. അപ്പോൾ അമ്മയോട് മോനെ തേങ്ങ ഇടുമ്പോൾ എനിക്ക് ഇച്ചിരി പാത്ത് വെച്ചേക്കണം, നീ എനിക്ക് എന്തെങ്കിലും അവിടെ കരുതി വെച്ചേക്കണം. തേങ്ങ ഇങ്ങനെ കൊലയോടെ പിടിച്ച് വെട്ടി 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 ഇടുകയാണ്. ഭയങ്കരമായിട്ട് നിറയെ തേങ്ങ പിടിക്കുന്ന തെങ്ങ് അന്നത്തെ കാലത്ത്. ഞാനപ്പോൾ എന്തറിയവ, ഞാൻ ഈ തെങ്ങ് കൊലയോടെ കിട്ടുമല്ലോ, 5-10 എണ്ണമൊക്കെ ഒരു കൊലയെ കാണത്തില്ലേ. അത് ഞങ്ങളവിടെ ഒരു കുളമുണ്ട് ഈ വീടിൻ്റെ പുറകുവശത്ത്, വലിയ വലിയ 2-3 കുളം. ആ കുളത്തിൽ എനിക്ക് കൊലയോടെ താത്തി താത്തി ഞാൻ ചെളിയിൽ പൂത്തി വെക്കും. ആ കൊല കൊലയുടെ തുമ്പ്. എന്നിട്ട് ഈ തേങ്ങയെല്ലാം പെറുക്കി ഫ്രണ്ടിൽ കൊണ്ടുവന്നെല്ലാം കൂട്ടിയിട്ട് കഴിഞ്ഞ് മാമൻ കണ്ട അടുത്ത് അലക്കും. ഭയങ്കരമായിരുന്നു മാമൻ.
ഇതിലൂടെ എനിക്ക് പറയാമല്ലോ, എൻ്റെ നാട്ടുകാര് മക്കളും അവൻ്റെ മക്കളും കേട്ടോണ്ടിരിക്കും എനിക്ക്. മാമൻ അങ്ങനെ സഹതാപം ഇല്ലാത്തൊരു മനുഷ്യൻ. അതുകൊണ്ട് ഞാൻ ഇതിലും താത്തി താത്തി വെക്കും. അതുകൊണ്ട് ഇത് എൻ്റെ മാമൻ്റെ മൂത്ത മോൻ അറിയാം. അന്ന് ദുബായിൽ ജോലി ചെയ്യുവാണ്. ദുബായിൽ എന്താണ് അവരുടെ ഇതിൽ, ദുബായ് പട്ടാളക്കാരല്ലേ, അവരുടെ ക്യാമ്പിലാണ്, പട്ടാള ക്യാമ്പിലാണ് അവൻ ജോലി ചെയ്യുന്നത്. ഫിറ്ററാണവൻ, നല്ല ജോലിയവന്. അപ്പോൾ അവനാണ് എനിക്ക് എല്ലാ സൗകര്യങ്ങളും ഈ മോഷണത്തിൽ ചെയ്തു തരുന്നത്. ഞാൻ ഈ നിമിഷം അവൻ്റെ നന്ദിയോടുകൂടി ഓർക്കുന്നു. അവൻ ഒറ്റക്കൊടുത്താൽ എപ്പോൾ എന്നെ പിടിച്ചത്. ഞാൻ എന്നിട്ട് ഈ കൊലകളെല്ലാം താത്തി താത്തി വെച്ചിരിക്കുമല്ലേ. തേങ്ങയെല്ലാം പെറുക്കി ഫ്രണ്ടിൽ കൊണ്ടുവന്ന് മാമൻ വീടൊരു ഇൻസ്പെക്ഷന് പോവും, വല്ലയിടത്തും തേങ്ങ കിടപ്പുണ്ടെന്ന് തപ്പാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവൻ ഓടി വരും, ഡി നീല്ലേ കുത്തിവെച്ച തേങ്ങ എല്ലാം പൊങ്ങിക്കിടക്കുന്നു വെള്ളത്തിൽ, ഇപ്പം തന്നെ അച്ഛനെല്ലാം പെറുക്കിക്കൊണ്ട് പോകുമെന്ന് പറഞ്ഞ് എനിക്ക് ഇൻഫർമേഷൻ തരും. ഞാൻ ഓടി വീട്ടിൽ ചെല്ലും, കുളത്തിൽ ഇറങ്ങി അത് മൂക്കി താത്തി വെക്കും, പായലൊക്കെ ഇട്ട് മൂടി വെക്കും. വൈകുന്നേരം പിന്നെ കിടന്നുറങ്ങി എനിക്ക് ഉറക്കമില്ല. എങ്ങനെയാന്ന് പറയാം, അമ്മ രാത്രി വീടിൻ്റെ അവിടെ പുറകു വശത്ത് വരും. അപ്പം ഞാൻ ഈ തേങ്ങയെല്ലാം ആ രാത്രിയിൽ എനിക്ക് പിന്നെ എൻ്റെ ഡ്യൂട്ടി എന്താണെന്ന് അറിയാം, ആ കുളത്തിൻ്റെ അവിടെ ചെന്നിട്ട് ഈ തേങ്ങയെല്ലാം വലിച്ച് അമ്മയ്ക്ക് കാണിച്ചു കൊടുത്ത. അമ്മയ്ക്ക് മാമൻ രാത്രി കഴിഞ്ഞാൽ പേടിച്ചൂറിയ, 10 മണി കഴിഞ്ഞാൽ പുറത്തിറങ്ങത്തില്ല, ഇരുട്ട് മാമന് വരെ പേടിയാ. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ അവിടെ ഒരു പട്ടിയുണ്ട്, സുൽത്താൻ എന്ന് കണ്ട പട്ടിക്ക് പേര്, കൈസറ സുൽത്താൻ എന്നൊരു പേര് ഇട്ട് വെച്ചിട്ട് അപ്പൂപ്പൻ. ഈ പട്ടിയുണ്ട് ഒരു എൻ്റെ കൂടെ വരും ഈ രാത്രി ഞാൻ ഇറങ്ങിപ്പോകുമ്പോൾ. എന്നിട്ട് പണ്ടൊക്കെ ആണെങ്കിൽ ഇങ്ങനെ രാത്രിയിൽ ഇറങ്ങാൻ നമുക്കൊരു ധൈര്യമില്ല, അന്നത്തെ കാലത്ത് നമുക്കൊന്നും പേടിക്കണ്ട, നമ്മളാരും ഒന്നും ചെയ്യും, നമ്മുടെ പറമ്പ് തന്നെയല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല. പുറത്ത് അടുത്ത് വീടുകളും ഇല്ല. ഞാനിട്ട് രാത്രിയിൽ ഈ തേങ്ങ എന്തെയെന്ന് അറിയാമോ, അമ്മയ്ക്ക് എടുത്തു കൊടുക്കാണ്. ഈ പട്ടി എൻ്റെ പുറകെ ഒരു പട്ടിക്ക് ഒരേ എന്നെ കണ്ടാൽ ഞാൻ വീട്ടിലായിട്ട് കുറയ്ക്കത്തില്ല, ഒരു എലിയ പൂച്ച എന്തെങ്കിലും ഒരു എലി നീ ബൗ ബൗ എന്നിട്ട് കുറയ്ക്കും. തേങ്ങ എടുക്കുമ്പോൾ പട്ടി കുറയ്ക്കും, നെഞ്ചത്തൊരാളല്ലേ മോമനങ്ങനെ ഓടി, പട്ടി കുറച്ചാൽ കള്ളനാന്നോർത്ത് മാമൻ ഓടി വന്നാലോ, പൊട്ടി പൊട്ടി വീണ്ടി പൊള്ളു എന്നൊക്കെ പറഞ്ഞ് പൊട്ടീനെ വേരട്ടിയിട്ട് ഈ സാധനം എടുത്ത് കുരക്ക് കയറ്റി ഞാൻ അമ്മയ്ക്ക് കൊടുക്കും. ഇത് സാധനം വാലിച്ചാൽ പറമ്പിൻ്റെ അങ്ങേറ്റത്ത് കൊണ്ടുപോകണം. എന്നിട്ട് സത്യം രാത്രി ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു അമ്മ എനിക്ക് തേങ്ങ കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. എൻ്റെ അമ്മ പിന്നെ എന്തെന്ന് അറിയാം, അവിടെ നിൽക്കുന്ന വാഴയൊക്കെ കൊലയോടുകൂടി വെട്ടിക്കൊണ്ട് അമ്മ വള്ളത്തേൽ ഇങ്ങനെ വരും തുഴഞ്ഞ്. എന്നിട്ട് ഈ എന്നിട്ട് അന്ന് ഇങ്ങനെ പാടത്ത് വെള്ളം മുങ്ങിക്കിടക്കുക, ചെറിയ വള്ളത്തെ വന്നിട്ട് ഈ തേങ്ങയെല്ലാം കയറ്റി ഈ വാഴക്കൊലയും 2-3 എണ്ണം വെട്ടിയിട്ട് പോകും. പിറ്റേന്ന് രാവിലെ മാമൻ പറയും, ഇടി പടിഞ്ഞാറ പറമ്പിലെ കൊല 2 എണ്ണം കണ്ടില്ല, ഓരോ കള്ളന്മാർ വെട്ടിക്കൊണ്ടുപോയി എന്ന് പറയും. അതേപോലെ കള്ളൻ വീട്ടിൽ തന്നെ എൻ്റെ അമ്മാവൻ്റെ മോനറിയ, ഡി കൊല വെട്ടി മാ അച്ഛൻ പിടിക്കരുത്, നിൻ്റെ അമ്മയെടുത്ത് പറ, തേങ്ങ പൊതിച്ചിട്ട് അപ്പിയോട് പറ പിന്നെ തൊണ്ടൊന്നും ബാധിക്കില്ലായിരുന്നു. അപ്പം അമ്മ പോയി താമസിക്കുന്ന വീടിൻ്റെ വഴി കൂടെ മാമൻ ടൗണിലോട്ടൊക്കെ പോകുന്നു. ആ മാമനെ അച്ഛനങ്ങാനെ നോക്കുമ്പോൾ അവിടെ ഒരു തൊണ്ട് പോലും കാണല്ല എന്ന് പറയും. അതൊക്കെ ഒരു തേങ്ങാ മോഷണം കേട്ട, മോഷ്ടിച്ച് ഇങ്ങനെ അമ്മയ്ക്ക് കൊടുക്കും, അമ്മയെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി. അമ്മയുടെ ദുരിത കാലഘട്ടങ്ങളിൽ അമ്മ വിഷമിക്കുക, ഇത്രയെല്ലാം നമ്മുടെ അമ്മയെ സങ്കടപ്പെടുന്ന കാണുമ്പോൾ നമുക്ക് സങ്കടം വരത്തില്ലേ. അങ്ങനെ എന്തൊക്കെ രസങ്ങളാണ് എൻ്റെ ദാസന്മാരെ, ഞാനീ കൊല്ലത്ത് വന്ന് കിടക്കും, അപ്പം ഞാനൊരു നിങ്ങൾക്ക് ചിരിക്കാൻ വേണ്ടി ഒരു കാര്യം പറയണമല്ലോ എന്ന്. ഓ അതൊക്കെ മറക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് എൻ്റെ ചക്കരകളെ. അപ്പോൾ നിറയെ കോഴിയും തറാവും എല്ലാം ഉണ്ട്, തറാവ് മുട്ടയിട്ട് ഇങ്ങനെ വെള്ളവാകി നിറച്ചിടും. ഞാനപ്പോൾ ഇതേപോലെ ഒരു തോർത്തെടുത്തോണ്ടി വന്ന് 2 മണിക്ക് ഇറങ്ങും, മുട്ടയെല്ലാം കുറച്ച് കെട്ടി വെക്കും. അപ്പോൾ തറാവ് മാമനെ ഭാഗത്ത് പട്ടിയാണെന്നും പറഞ്ഞു, പട്ടി താറാവിൻ്റെ അടുത്ത് ചെന്നിട്ടാണ് ഈ താറാവ് ഇങ്ങനെ കിടന്ന് കാർന്നതെന്ന മാമൻ്റെ വിചാരം. മാമൻ രാത്രി ഇരുട്ട് പേടിയായിട്ട് മാമൻ പുറത്തോട്ടിറങ്ങത്തില്ല, എനിക്ക് നല്ല ഉറപ്പാണ്. അങ്ങനത്തെ ഞാനെന്നിട്ട് രാവിലെ തന്നെ അമ്മയ്ക്ക് മുട്ട ബാഗിനകത്ത് സ്കൂളിൽ പോകുമ്പോൾ ഒരു തുണിസഞ്ചി, ആ സഞ്ചിക്ക് ഭയങ്കര കനവ്, എന്താ പറയുക, ഈ മുട്ടയാണ്, 15 മുട്ടയൊക്കെ കൊണ്ട് അമ്മയ്ക്ക് ഒരുമിച്ച് കൊടുക്കും, 15 മുട്ടയൊക്കെ എൻ്റെ അമ്മയുടെ ദുരിതം മാറ്റാൻ വേണ്ടിയിട്ട്. അതൊക്കെ ഒരു കാലമാണ് ദിനേശ, അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് ചിരി വരും കേട്ടാ. ഇടയ്ക്ക് മാമൻ ഓരോന്നിനൊക്കെ പിടിക്കും, പൊട്ടിച്ച് നല്ല ഒന്നാന്ത കിട്ടുക്കാച്ചി അടി തരും. എനിക്ക് സൈഡിക്കുന്ന എൻ്റെ മാമൻ്റെ മോനുണ്ട്, മൂത്തവനാണ് കൂടുതൽ, ഇളയവന് മോളുണ്ട്. അവളെ എന്ത് കണ്ടാലും പറയണം, അവളെ ഞങ്ങൾ കൂട്ടത്തിൽ കൂട്ടത്തില്ല, അവൾ ഒറ്റുകാരിയാണ്. അതുകൊണ്ട് അവളോട് പറഞ്ഞു, സത്യസന്ധയൊന്നും കണ്ണു മിഴിച്ചാൽ മതി, അപ്പം തന്നെ പറഞ്ഞു കൊടുക്കും. ഇവനങ്ങനെ പറഞ്ഞു കൊടുക്കത്തില്ല. ഈ ഏറ്റവും ഇളയവന് അവൻ പട്ടാളത്തിലാണ്, അവനിപ്പോൾ റിട്ടയറായി വീട്ടിലുണ്ട്. അവനൊക്കെ ഇത് കേട്ട് ചിരിക്കുമായിരിക്കും. അവനെയും കണ്ണു മിഴിച്ചാൽ പറഞ്ഞു കൊടുക്കും, പക്ഷെ അത്രക്ക് ഒറ്റത്തില്ല. അവസാനം റണ്ണിങ്ങിൽ 2 അടി കിട്ടിയാലേ അവൻ പറയത്തുള്ളൂ. ജീവിതത്തിൽ ഒരിക്കലും മറക്കത്തില്ല അല്ലേ നമ്മളതൊക്കെ, ആ കാലഘട്ടമൊക്കെ.
അതുപോലെ രാത്രിക്ക് കിടന്നുറങ്ങുമ്പോൾ എനിക്കിങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കണം. മാമൻ വലിയ പടി കെടേ ഉറങ്ങി, പല 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 കഥകൾ പറഞ്ഞ് എല്ലാം പറഞ്ഞ് പറഞ്ഞ് ഈ പിള്ളേർ കിടന്നുറങ്ങിയാൽ എൻ്റെ കഥ നിൽക്കത്തില്ല, രാജോലിൻ്റെ എല്ലാ കഥയും കേൾക്കും. അങ്ങനെ അയ്യോ രാജോലൻ രാജഗോപാലൻ എന്നാണ് അവൻ്റെ പേര്, മാമൻ്റെ മോൻ്റെ പേര്. ഇനി ഞാൻ പേര് മറച്ചു വെക്കുന്നില്ല. രാജി നമ്മളുടെ പേര്, രാജീവ് ഏറ്റവും മൂന്ന് പേര്, അവരുടെ കൂടെ ഞാൻ നാല് കേട്ടോ. അങ്ങനെയൊക്കെ നമ്മൾ ഒരുപാട് രസം, ഒരുപാട് മനോവേദനകൾ ആ കാലഘട്ടങ്ങളിൽ ഞാൻ അനുഭവിച്ച്, അറേ സ്നേഹവും വാത്സല്യവും ഒക്കെ കിട്ടിയിട്ടില്ല. അതിൻ്റെ അമ്മ അങ്ങനെ പോയതിൻ്റെ ദുരിതങ്ങളൊക്കെ ഞാൻ അനുഭവിച്ചെങ്കിൽ മറുവശത്തൂടെ ഞാൻ എപ്പോഴും സന്തോഷിക്കാൻ അന്ന് നോക്കാം. അല്ലെ പോട്ടെ, ഇനിയിപ്പോൾ എല്ലാവരെയും കണ്ട് കൊതിച്ച് കൊതിക്കും ഒരു ഭാഗത്ത് എങ്കിലും, നല്ല ലൈഫൊക്കെ കാണുമ്പോൾ കൊതിക്കും സോ എങ്കിലും ഞാൻ ഓർക്കും എന്നെങ്കിലും എനിക്കൊരു നല്ല കാലം വരും, എന്നെങ്കിലും ഞാനിങ്ങനെ സ്വപ്നം കാണുമായിരുന്നു എനിക്ക് നല്ല കാലം എന്നെങ്കിലും വരും, എന്നെങ്കിലും എൻ്റെ ഒരു സമയം വരും. ദാസ അങ്ങനെ എല്ലാവരും വിചാരിക്കണം, ഏത് പട്ടിക്കും ഒരു ദിവസം ഉണ്ടാവും. കേട്ട, അതിൻ്റെ തെളിവാണ് ഇത് കേട്ട. അതുകൊണ്ട് നമുക്കൊരു നല്ല കാലം ദൈവം എന്നെങ്കിലും എവിടെയെങ്കിലും വെച്ച് തരും. ഒരുപാട് കഷ്ടപ്പാടിലേക്ക് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഓർത്തോണം, ഏറ്റവും നല്ലൊരു കാലം ദൈവം നമുക്കായിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ജീവിതത്തിൽ എന്തെങ്കിലും പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കഷ്ടകാലം നമുക്ക് തന്നിരിക്കുന്നതെന്ന്. ആരും വേദനിക്കേണ്ട, ഓരോരോ ദുരിതങ്ങളിലേക്ക് നമ്മൾ ആഴത്തിൽ പോകുമ്പോൾ ഓർത്തോണം, അതുക്കും മേലെയുള്ളൊരു ജീവിത സൗഭാഗ്യം നമ്മളെ തേടിയെത്തുമെന്ന്. ഓക്കെ, ഇത് കണ്ടോണ്ടിരി, അടുത്തതുമായിട്ട് പിന്നെ വരാം.